24 25 വാക്യങ്ങളിൽ നാം കാണുന്നത് അവർ ഉയർന്നിരിക്കുന്നു, കുറെ കഴിഞ്ഞിട്ടോ അവരില്ല, അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു, കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എൻ്റെ വാക്ക് ഖണ്ഡിക്കുകയും ചെയ്യുന്നവനാർ. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അവനെ സഹായിച്ചില്ല, മറിച്ച് പരാതി പറയുവാൻ മറ്റൊരു കാരണം മാത്രമാണ് അവർ അവന് നൽകിയത്. എൻ്റെ ശുശ്രൂഷയിൽ നേരിട്ടും കത്തുകളിലൂടെയും അനേകായിരം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളൊരു ചോദ്യം എന്തെന്നാൽ, എനിക്കിത് സംഭവിക്കുവാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു എന്നതത്രേ. നാം ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്നു, അതത്രേ ഇയ്യോബ് ഇവിടെ ചോദിക്കുന്നത്, എനിക്കിത് സംഭവിക്കുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു. ഇയ്യോബിൻ്റെ ധാരണ, ഞാൻ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാകുന്നു, അവിടെ ആ കാണുന്ന ജനമെല്ലാം ദുഷ്ടന്മാരാണ്, പിന്നെ എനിക്ക് മാത്രം ഇങ്ങനെ വന്നത് എന്തുകൊണ്ട്? ഇന്ന് അനേകരുടെയും മനസ്സിലുണ്ടാകുന്നതും ഇതേ ചോദ്യമാണ്. ഇയ്യോബ് ദൈവത്തെ മനസ്സിലാക്കുന്നില്ല, ഇയ്യോബ് തന്നെ തന്നെയും മനസ്സിലാക്കുന്നില്ല എന്ന് നാം കാണുന്നതാണ്. എന്നിട്ടും തനിക്കുള്ള പരിമിതികൾ, ആ പരിമിത അറിവിൽ ഇയ്യോബിന് ദൈവത്തിലൊരു വലിയ വിശ്വാസമുണ്ട്. തുടർന്ന് നാം 25 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിൽദാദിൻ്റെ ഒടുവിലത്തെ വാക്കുകളാണ് ഈ ചെറിയ അധ്യായത്തിൽ നാം കാണുന്നത്. അതും ഭാഗ്യമായില്ലേ, ചെറിയ അധ്യായം. ബിൽദാദ് അല്പം വെളിച്ചം കാണുവാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്നു. അവൻ വളരെയേറെ ചിന്തിക്കുന്നവനും ബുദ്ധിമാനുമാണ്. ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത്, അഥവാ ഇയ്യോബ് തെറ്റുകാരനാകുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ബോംബിടിയിലെല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് അവൻ തകരുന്നില്ല, അനുദപിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ ഇത്രയധികം അവനെ ശാസിച്ചല്ലോ, അവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു, അവനിപ്പോഴും അവൻ്റെ പരമാർത്ഥത കാത്തു സൂക്ഷിക്കുന്നു, അവൻ്റെ മേൽ ആരോപിച്ച കാര്യങ്ങൾക്കെതിരായി ഇയ്യോബ് നിന്നു. ബിൽദാദ് ഒരു പാരമ്പര്യവാദിയാകുന്നു എന്നോർക്കണം. ദൈവം ഏതാനും നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നവൻ ചിന്തിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി സംഗതികൾ ഈ പറഞ്ഞതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമെന്താണ്? ജീവിതത്തെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് ഓരോ പ്രാവശ്യവും ഇതാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാകുന്നു ബിൽദാദ്. ദൈവം പാപികളെ ശിക്ഷിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിയമം എന്ന് അവൻ പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയ്യോബ് പാപം ചെയ്ത് കുറ്റബോധമുള്ളവനാകുന്നെങ്കിൽ എന്തുകൊണ്ട് അനുദപിക്കുന്നില്ല? ഇതാണ് ബിൽദാദിൻ്റെ പ്രശ്നം. 25 ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനത് വായിക്കാം. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ആധിപത്യവും ഭയങ്കരത്വവും അവൻ്റെ പക്കലുണ്ട്, തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അവന് ദൈവത്തെക്കുറിച്ച് വളരെ ഉന്നതമായ ഒരു ചിന്തയാണുള്ളത്, അത് നല്ലതുമാണ്. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവൻ്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ ഇവിടെ ഒരു നല്ല ചോദ്യം. അവൻ ആരംഭത്തിൽ ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമാണിത്. അവൻ ചോദിച്ച ചോദ്യം ശരിയാണെങ്കിലും അതിനുള്ള ശരിയായ ഉത്തരം അവൻ്റെ കൈവശമില്ല. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. ഇവിടെയും ബിൽദാദെ ചില യാഥാർത്ഥ്യങ്ങൾ നിരത്തുന്നു. 6-ാം വാക്യം, പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? ഇതിനെ അഭിമുഖീകരിക്കുവാൻ പലർക്കും താല്പര്യമില്ല, എനിക്കിതിഷ്ടമാണ്. നാം ഒരു പുഴുവിൽ നിന്നും വന്നു എന്ന വിധത്തിൽ മനുഷ്യർ ഇന്ന് സംസാരിച്ച് കേൾക്കാറുണ്ടല്ലേ. നാം കൃമിയിൽ നിന്നും വന്നു എന്നല്ല, നാം കൃമിയാകുന്നു എന്നോർക്കണം സുഹൃത്തെ. ദൈവദൃഷ്ടിയിൽ നാം ഇന്ന് അതത്രേ. സ്ത്രീയിൽ നിന്നും ജനിച്ച ഒരുവൻ എങ്ങനെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ശുദ്ധിയുള്ളവനായിരിക്കാം? അതാണ് ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്, അത് ഏറ്റവും ഉയർന്ന ചോദ്യവുമാണ്. ബിൽദാദിന് അതിൻ്റെ മറുപടി ഉണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന് മറുപടിയുള്ള ഒരേ ഒരു വ്യക്തി, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. 26-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു തന്നാൽ, നീ ശക്തിയില്ലാത്തവൻ എന്ത് സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവൻ എന്ത് ആലോചന പറഞ്ഞുകൊടുത്തു? ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു? ബിൽദാദേ, എനിക്ക് നൽകുവാൻ നിന്റെ കയ്യിൽ ഒരു ഉത്തരമില്ല. സോഫർ നിന്റെ കൈവശവും എനിക്ക് വേണ്ടി ഒരു ഉത്തരമില്ലായിരുന്നു. എലീഫസേ, നിന്റെ ഉത്തരം എന്നെ ഒട്ടും സഹായിക്കുന്നതായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ വളരെയേറെ സംസാരമുണ്ട്, എന്നാൽ എനിക്ക് വേണ്ടി യാതൊരു ഉത്തരവുമില്ല, എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. അവരെല്ലാം വളരെയേറെ നല്ല കാര്യങ്ങൾ പറയുകയുണ്ടായി, എന്നാൽ അവയ്ക്കൊന്നും ശരിയായുള്ള അർത്ഥമോ
അവ ഇയ്യോബിനോട് എന്തെങ്കിലും ആശയവിനിമയം നടത്തുകയോ ചെയ്തില്ല. കാരണം ഇയ്യോബിൻ്റെ കഷ്ടങ്ങൾ എന്തുകൊണ്ടെന്നുള്ളതിന് മറുപടി നൽകുവാൻ അവയ്ക്കൊന്നിനും സാധിച്ചില്ല. നാലാം വാക്യത്തിൽ, ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു? ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ബിൽദാദെ, നീ ഒടുവിൽ ശരിയായ ചോദ്യവുമായി വന്നു, എന്നാൽ നിനക്ക് യാതൊരു ഉത്തരവുമില്ല എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഈ സംസാരം കൊണ്ടെല്ലാം ആരെയാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇയ്യോബ് വാസ്തവത്തിൽ തൻ്റെ സംവാദത്തിലേക്ക് ഇറങ്ങുന്നു. അതിൽ അവൻ തൻ്റെ ആത്മാവിനെ തുറന്നു കാട്ടും. അവന് പറയുവാൻ വളരെ ഏറെ കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് വാസ്തവത്തിൽ മഹത്തായതാണ്. അവൻ സൃഷ്ടിപ്പിൻ്റെ ഭാഗത്തേക്കും ദൈവം സൃഷ്ടാവാകുന്നു എന്നുള്ളതിലേക്കും ഇറങ്ങി സംസാരിക്കുന്നു. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു, പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതെ ഇരിക്കുന്നു, ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്. ഉത്തരദിക്കിൽ ഒരു ശൂന്യതയുണ്ടെന്നും അവിടെ നക്ഷത്രങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഈ പ്രസ്താവനയ്ക്കൊരു വ്യാഖ്യാനം നൽകുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാന നിരീക്ഷണം നടത്തുന്നവർ സമ്മതിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞിട്ടില്ലാത്ത ഒരു ദിശയും ഇല്ല എന്നത്രേ. ഇയ്യോബ് പറയുന്നത് ശൂന്യാകാശം മുഴുവൻ നിറച്ചു എന്നാണ്. അവന് ഈ ശൂന്യ സ്ഥലം നിറയ്ക്കുവാൻ കഴിയും. ശൂന്യാകാശവും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാകുന്നു. ദൈവം സൃഷ്ടിച്ച ഒരു നക്ഷത്രം ഇതാ ഇവിടെ. കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം അതാ മറ്റൊരു നക്ഷത്രം. അത് സൃഷ്ടിച്ചതും ദൈവമാണ്. നമ്മുടെ റോഡുകളിൽ ഇന്ന് കാറുകളും മറ്റു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കാണുന്നത് പോലെ ഈ ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ വണ്ണം സൂക്ഷിക്കുന്നത് എന്താണ്? ദൈവം അവയ്ക്കിടയിൽ ആവശ്യം പോലെ സ്ഥലം നൽകിയിരിക്കുന്നു. എന്താണ് ഈ പറയുന്ന സ്ഥലം? ഈ ശൂന്യാകാശം. ചില ആളുകൾ അതിന് നൽകുന്ന ഉത്തരം, ഈ ശൂന്യാകാശം എന്നാൽ യാതൊന്നും അല്ലാത്ത ഒരു അവസ്ഥ. എന്നാൽ സുഹൃത്തെ, യാതൊന്നുമില്ലാത്തതല്ല ഇത്, ഏതൊക്കെയോ ആകുന്നു. അതെന്താകുന്നു എന്നെനിക്കറിയില്ല, എന്നാൽ അത് എന്തോ ആകുന്നു. ആകാശഗോളങ്ങളെ അതതിൻ്റെ സ്ഥാനത്ത് സൂക്ഷിക്കുവാനായി ദൈവം അത് സൃഷ്ടിച്ചു. അന്യോന്യം കൂട്ടിയിടിക്കാതെ സൂക്ഷിക്കുന്ന ഇടയിൽ ഉള്ള ഒരു വസ്തു അത്രേ ഇത്. അതെ, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8:38-39 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ അത് സമയമാകുന്നു, വരുവാനുള്ളതിനോ അത് ഭാവിയാകുന്നു, ഉയരത്തിനോ ആഴത്തിനോ അത് സ്ഥലത്തെ കുറിക്കുന്നു, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുവാൻ ഏതോ ഒന്ന് അത് നമുക്ക് നൽകുന്നു. എന്താണ് ശൂന്യാകാശം? ചന്ദ്രനിലേക്ക് പോകുവാൻ വളരെയേറെ സമയമെടുക്കും. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഈ അകലം എന്നാൽ എന്താണ്? അത് യാതൊന്നുമില്ല എന്ന് എന്നോട് പറയരുത്, കാരണം ഇതേതോ ആകുന്നു. എന്താണത്? എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ എനിക്കറിയില്ല. നാം അതിനെ ശൂന്യാകാശമെന്ന് വിളിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം. ദൈവം അത് സൃഷ്ടിച്ചു. അത് അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നു. അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അതാരാണ് ഇയ്യോബിനോട് പറഞ്ഞത്? ഇയ്യോബ് ജീവിച്ചിരുന്ന കാലം എത്ര പ്രാചീനമായിരുന്നു എന്നോർക്കണം. കുലപതിമാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇയ്യോബിനറിയാമായിരുന്നു ഭൂമി ശൂന്യാകാശത്തിൽ തൂങ്ങിക്കിടക്കുകയാകുന്നു എന്ന്. യാതൊരു താങ്ങുമില്ലാതെ ഈ വലിയ ഗോളം തങ്ങി നിൽക്കുന്നു. പ്രാചീന വാനശാസ്ത്രജ്ഞന്മാർക്ക് അജ്ഞാതമായിരുന്ന ഒരു വസ്തുതയായിരുന്നു അത്. ദൈവം ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നു എന്ന് ഇയ്യോബ് മനസ്സിലാക്കി. അതിൻ്റെ കീഴിൽ അടിസ്ഥാനമൊന്നും ഇല്ലായിരുന്നു. അത് വീണെന്നാൽ ഏതൊരു ദിശയിലേക്കായിരിക്കും അത് പോകുന്നത്? നാം ആകർഷണത്തെക്കുറിച്ച് പറയും, എന്നാൽ അത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള വലിവിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ആകർഷണ സിദ്ധാന്തം. എന്നാൽ താങ്കൾ ഭൂമിയുടെ ആകർഷണ പരിധിക്ക് വെളിയിൽ ശൂന്യാകാശത്തിലായി കഴിഞ്ഞാൽ നമ്മെ വലിച്ചടിപ്പിക്കുന്ന യാതൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എവിടെയാണ് താഴെ, എവിടെയാണ് മുകളിൽ, എന്താണ് ശൂന്യാകാശത്തിൽ തൂക്കിയിരിക്കുന്നത്? കൊലോസ്യ ലേഖനം 1:17 വാക്യത്തിൽ നമുക്കിതിനൊരു ഉത്തരം ലഭിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു.
ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ അതിമഹത്തായ ഒരു ഭാഗത്തേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തെക്കുറിച്ച് ഇയ്യോബിന് വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ആ ചാരക്കൂനയിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവാൻ ഇയ്യോബിന് സാധിച്ചു. കഴിഞ്ഞ കാലത്ത് അവനതിന് സമയം ചെലവഴിച്ചിരുന്നു. 13-ഉം 14-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ 26-ാം അധ്യായത്തിൻ്റെ 13-ും 14-ും വാക്യങ്ങൾ, അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവൻ്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു, എന്നാൽ ഇവ അവൻ്റെ വഴികളുടെ അറ്റങ്ങളത്രേ, അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും. ദൈവം നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു. വിദ്രുത സർപ്പം എന്നതുകൊണ്ട് ആകാശത്തിലെ സ്ഥിര നക്ഷത്ര സമൂഹത്തെ ആയിരിക്കും ഇയ്യോബ് സൂചിപ്പിക്കുന്നത്. ആകാശത്തിലെ തൻ്റെ ആശ്ചര്യകരമായ സൃഷ്ടിപ്പ് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ചായിരിക്കും ഇയ്യോബ് ഇവിടെ പറയുന്നത്. ഇയ്യോബ് ദൈവത്തെ ഒരു സൃഷ്ടാവായും വീണ്ടെടുപ്പുകാരനായും അറിഞ്ഞു. എന്നാൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നവനായും തന്നെ സ്നേഹിക്കുന്നവനായും ഇയ്യോബ് ദൈവത്തെ മനസ്സിലാക്കിയില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇയ്യോബിന് പ്രയോജനമുള്ളതല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല എന്ന വസ്തുത ഇയ്യോബ് ഗ്രഹിച്ചില്ല. അതെ, എത്ര ഉന്നതമായ ചിന്തകളില്ലേ! പലപ്പോഴും നമുക്കും പറ്റുന്ന അബദ്ധമാണിത്. അതെ, ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നു എന്ന് ചിന്തിച്ച് നാമം പതറി നിൽക്കാറില്ലേ? എന്നാൽ എല്ലാറ്റിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിലെ അനുഗ്രഹം. ദൈവവൈദലെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പും ഈ ദൃഢവിശ്വാസവും ഉണ്ടായിട്ടുണ്ടോ?